നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ തിരക്കുള്ള ഒരു റോഡിൽ ഒരു ഡ്രൈവർക്കുണ്ടാകേണ്ട ഏകാഗ്രതയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഒരാളുടെ പ്രായവും അയാൾക്ക് വാഹനം ഉപയോഗിക്കുവാനുള്ള കഴിവും മറ്റും വിലയിരുത്തിയാണ് ഗവൺമെൻറ് വാഹനം നിരത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള ലൈസൻസ് കൊടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം പ്രധാന ആധാരം എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. അതായത് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജന്മവാസനയായി ലഭിക്കുന്ന ഒന്നല്ല. ചിലപ്പോഴൊക്കെ എത്ര എക്സ്പീരിയൻസ്ഡ് ആയ ഡ്രൈവർക്കും ഒരു തെറ്റുപറ്റാം. റോഡ് നിയമങ്ങളും അതുപോലെ തന്നെ പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെയാ വാഹനത്തെ നിയന്ത്രിക്കണം എന്നെല്ലാം ഒരു ഡ്രൈവർ അറിഞ്ഞിരിക്കണം. ഇതുപോലെ ഒരു സാധാരണ കാർ ഉപയോഗിക്കുന്നതിനായി റോഡ് നിയമങ്ങളും മറ്റും വ്യക്തമായി അറിയാവുന്ന ഒരു ഡ്രൈവർ അത്യാവശ്യമാണ് എന്നതുപോലെ, ഒരു ഓട്ടോണോമസ് കാറിന് ഇതെല്ലാം അറിയാവുന്ന ഒരു ഇൻ്റലിജൻ്റ് ടെക്നോളജിയും ആവശ്യമാണ്. ഓട്ടോണോമസ് വാഹനങ്ങൾ നമ്മുടെ നിരത്തുകൾ കീഴടക്കുന്നതിന് മുന്നോടിയായി അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള കാറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ എത്തിക്സ് അല്ലെങ്കിൽ നീതിബോധം. കാരണം നമ്മൾ സാധാരണ ഒരു കാറിൽ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്നൊരു വഴിയാത്രകൻ വാഹനത്തിന് മുന്നിൽ പെട്ടാൽ ആ വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വാഹനത്തിനെ ഒരു വശത്തേക്ക് വെട്ടിച്ച് ഒരു അപകടം ഒഴിവാക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ കാറിലെ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആയിരിക്കും എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമർക്ക് ഒരിക്കലും പലതരത്തിലുള്ള ആക്സിഡൻറ്റ് സിനാരിയോസ് മുൻകൂട്ടി കണ്ട് അതിനനുസരിതമായുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വഴിയാത്രക്കാരനെ രക്ഷിക്കണമോ അതോ കാറിനെയും യാത്രികനെയും സംരക്ഷിക്കണമോ എന്ന് കാറിന് തീരുമാനിക്കേണ്ടി വരുന്നു. പക്ഷേ ഇതുപോലത്തെ റോഡിൽ സംഭവിക്കാവുന്നതും ഒട്ടും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കാത്തതുമായ കാര്യങ്ങളെ അകറ്റി നിർത്തുകയാണെങ്കിൽ മനുഷ്യരെ അപേക്ഷിച്ച് ഓട്ടോണോമസ് സോഫ്റ്റ്വെയറിൻ്റെ റെസ്പോൺസ് വളരെ വളരെ വേഗത്തിലായിരിക്കും. ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത് മൂലം ഉണ്ടാകാവുന്ന അപകടങ്ങൾ കുറയ്ക്കുവാൻ സെൽഫ് ഡ്രൈവിംഗ് കാർ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കും. ഓട്ടോണോമസ് ഡ്രൈവിംഗ് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ നിരത്തുകളിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കാറുകളുടെ മാനുഫാക്ചേഴ്സ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എമർജൻസി സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ ഇടപെടണം എന്ന് തങ്ങളുടെ ഉപഭോക്താക്കളോട് അപേക്ഷിക്കുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള സെൽഫ് ഡ്രൈവിംഗ് കാറുകളിലെ ടെക്നോളജി നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റഡാർ സിസ്റ്റമാണ്. അതായത് ടെസ്ലയുടെ കാറിൽ ഉപയോഗിച്ചിരിക്കുന്ന റഡാർ സിസ്റ്റം ചുറ്റുവട്ടത്തുള്ള എല്ലാ ഭാഗത്തെയും സ്കാൻ ചെയ്യുന്നു. റഡാറിൽ നിന്നും പുറപ്പെടുന്ന റേഡിയോ തരംഗങ്ങൾ കാറിൻ്റെ ചുറ്റുമുള്ള വസ്തുക്കളിൽ തട്ടിത്തിരിച്ച് സെൻസറിൽ പതിക്കുന്നു. കാറിലുള്ള ഈ സെൻസറുകൾ ഇൻഫർമേഷൻസ് ഡീകോഡ് ചെയ്ത് വഴിയിൽ നേരിടുന്ന തടസ്സങ്ങളെ മനസ്സിലാക്കി മുന്നോട്ടു പോകുവാൻ കാറിനെ സഹായിക്കുന്നു. ഇനി ഓവർടേക്ക് ചെയ്യുന്നതിനായി ടെസ്ലയിൽ ഡ്രൈവർ കാറിന് സിഗ്നൽ കൊടുക്കണം. ഇതനുസരിച്ച് സെൻസറുകൾ വർക്ക് ചെയ്യുകയും സന്ദർഭം വരുന്നതിനനുസരിച്ച് കാറിനെ സേഫായി ഓവർടേക്ക് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ കാറിന് വളരെ അടുത്തായി എന്തെങ്കിലും തടസ്സം വരികയാണെങ്കിൽ കാർ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഒരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും നിലനിർത്തുന്നു. മുന്നിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ക്യാമറ കാറിൻ്റെ സ്പീഡ് നിരീക്ഷിച്ച് സ്പീഡ് ലിമിറ്റ് പിന്തുടരുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്നു. ഇതിലുള്ള 12 അൾട്രാസോണിക് സെൻസറിന് ഏകദേശം 8 മീറ്റർ അകലെ വരെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വസ്തുക്കളെയും ഹാർഡായിട്ടുള്ള വസ്തുക്കളെയും തിരിച്ചറിയാൻ സാധിക്കും. കാറിന് ചുറ്റും 250 മീറ്റർ വരെയുള്ള വസ്തുക്കളെ നിരീക്ഷിക്കുന്നതിനായി 8 ക്യാമറാസും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരിക്കൽ കാർ എവിടെയെങ്കിലും വെച്ച് നിർത്തിയിട്ട് പിന്നീട് ഈ സെൽഫ് സ്റ്റാർട്ടിംഗ് ഓപ്ഷൻ ഉപയോഗിക്കുന്നതിനായി ആക്സിലറേറ്ററിൽ പ്രസ് ചെയ്താൽ മാത്രം മതിയാകും. സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട 5 വെല്ലുവിളികൾ നോക്കുകയാണെങ്കിൽ, ആദ്യത്തേത്, ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ആരായിരിക്കും അതിൻ്റെ പ്രധാന ഉത്തരവാദി എന്നായിരിക്കും. കാരണം സെൽഫ് ഡ്രൈവിംഗ് കാറുകളുടെ കൺട്രോൾ കാറിനായിരിക്കും. രണ്ടാമതായി റഡാർ ഇൻ്റർഫറൻസ് ആണ്. അതായത് സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ നിരത്തുകളിൽ നിറയുകയാണെങ്കിൽ ഒരു കാറിൽ നിന്നും വരുന്ന റേഡിയോ തരംഗങ്ങൾ ചിലപ്പോൾ അടുത്തുള്ള മറ്റു കാറുകൾ പിടിച്ചെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമതായി, കാലാവസ്ഥ മാറ്റങ്ങൾ എങ്ങനെ വാഹനങ്ങളെ ബാധിക്കുമെന്ന് നോക്കണം. ചിലപ്പോൾ കഠിനമായ മഴയോ മഞ്ഞോ ഉള്ള സമയങ്ങളിൽ ഈ സെൻസറുകൾ ശരിയായി പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.
അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ വാഹനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നേരത്തെ തന്നെ ഉറപ്പുവരുത്തണം. നാലാമതായി, മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത റോഡുകളാണ്. ഉദാഹരണമായി, ശരിയായി മാർക്കിംഗ് ഇല്ലാത്തതും നീളം കൂടിയ ടനലുകൾ ഉള്ളതുമായ റോഡുകളിൽ സെൻസറുകളുടെ കാര്യക്ഷമത കുറവായിരിക്കും. ഇത് സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അഞ്ചാമതായി, ട്രാഫിക് കണ്ടീഷൻസ് ആണ്. മനുഷ്യൻ്റെ സ്വഭാവം ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ചലനങ്ങളും ഒരിക്കലും പ്രതീക്ഷിക്കാതെ നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളെയും സെൽഫ് ഡ്രൈവിംഗ് കാറുകളുടെ സോഫ്റ്റ്വെയർ എത്രത്തോളം മികച്ച രീതിയിൽ നേരിടും എന്നതും ഒരു വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് കണ്ടന്റുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.